ഞാൻ ഈ തുണിയെ കൊണ്ട് ഒരു ക്ലോത്തിനെ കൊണ്ട് ഒരു സഞ്ചി അടിച്ചത്, വേറെ ഒരു സാധാരണത്തെ സ്ക്വയർ വിധത്തിലല്ലാതെ വേറെ വിധത്തിലുള്ളൊരു സഞ്ചിയാണ്. ഇതേമാതിരിയായിരിക്കും കാണാനായിട്ട്, ഇതേമാതിരി ഉണ്ട്. ഒരു തുണിസഞ്ചി അടിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് മാർക്കറ്റിലൊക്കെ. അത് അപ്പം അതിൻ്റെ ഷേപ്പാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചത്. ഈ ഷേപ്പിൽ ഒന്ന് തയ്ച്ച് വെക്കാൻ വിചാരിച്ചത്. രണ്ട് പീസ് ഉണ്ട് വേണ്ടിയിട്ടുള്ള പീസ് ആണ്. അന്ന് എൻ്റെ പഴയ നൈറ്റിയിലെ പീസാണ്. അപ്പം അത് അതേമാതിരി തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഒന്നും കൂടെ തിക്നെസ് കിട്ടില്ല അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ലൈനിങ് വെക്കുക. അത് അതേമാതിരി ലൈനിങ് ആദ്യം കൊടുക്കുക. അങ്ങനെ നല്ല രണ്ട് ഭാഗവും ഉള്ളിലേക്ക് വന്ന് ഈ തുണീൻ്റെ രണ്ട് നല്ല ഭാഗങ്ങളും രണ്ട് ഭാഗവും ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുക. പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ മൂന്ന് സൈഡും ഈ ഓപ്പൺ ചെയ്യുന്ന സൈഡാണ് ഈ സൈഡ് തയ്ക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള മൂന്ന് സൈഡ് റൗണ്ടായിട്ട് തയ്ച്ച് കൊണ്ടുവരിക. അതേമാതിരി ഈ റൗണ്ടായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. രണ്ട് പീസിൻ്റെ അതേമാതിരി തയ്ച്ചെടുക്കുക. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു. ഉള്ളിൽ ലൈനിങ് വെച്ചിട്ട് തയ്ച്ചെടുത്തു. മറ്റേ ഭാഗം ഉള്ളിൽ ലൈനിങ് വെച്ചിട്ട് ഇതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു. മൂന്ന് സൈഡ് തയ്ച്ചെടുത്തു. ഓപ്പൺ ചെയ്യുന്ന സൈഡ് തയ്ച്ചിട്ടില്ല. മൂന്ന് സൈഡും ഞാൻ തയ്ച്ചെടുത്തിന്. ഇപ്പം ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്ന സൈഡ്. അപ്പോൾ ഈ സൈഡ് ഞാൻ തയ്ച്ചിട്ടില്ല. ഈ സൈഡ് തയ്ക്കാത്ത എന്താ വെച്ചാൽ ഹാൻഡിൽ വെച്ചിട്ട് തയ്ച്ചിട്ട് എടുക്കാൻ വിചാരിച്ചാൽ. അപ്പോൾ ഹാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇതേമാതിരി ഒരു പീസ് നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ട് ഇതാ ഒരു ലൈനിങ് പീസ്. അത് അപ്പോൾ നല്ല തിക്നെസ് കിട്ടും. ഇതേമാതിരി വെച്ചിട്ട് അങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ നല്ലൊരു ഉറപ്പുണ്ട് പിടിക്ക്. അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ തയ്ച്ചെടുക്കുക. തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതേമാതിരി ഞാൻ ഇതടിച്ചെടുത്ത് ഹാൻഡിൽ അടിച്ചെടുത്ത് ഇനി അങ്ങനെ ചെയ്യാം. നമ്മളിവിടെ അടിച്ച് തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ ഈ പീസ്. ഈ പീസിൻ്റെ മുകളിൽ ഇവിടെ ഇട്ട് ഇങ്ങനെ രണ്ട് പീസ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒന്നിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടുമടക്കിയിട്ട് ഇങ്ങനെ ഇതുപടിയും ഭാഗം മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. ഇതേമാതിരി വെച്ച് തയ്ച്ച് കൊടുക്കുക. മറ്റേ അറ്റം ഈ ഭാഗത്ത് വെച്ചിട്ട് അങ്ങനെ ദയവായി വെച്ച് തയ്ച്ച് ഇവിടെ മടക്കണേ, മടക്കിയിട്ട് വേണം തയ്ക്കാൻ. ഉൾഭാഗത്തേക്ക് മടക്കിയിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക. അപ്പോൾ ഈ ഹാൻഡിൽ ഇവിടെ ഫിക്സ് ആവും. അങ്ങനെ തയ്ക്കുക. അതിന് രണ്ട് ഇതിന് ഞാൻ ഹാൻഡിൽ വെച്ച് കൊണ്ട് ഹാൻഡിൽ വെച്ച് രണ്ട് സൈഡ് രണ്ട് ഹാൻഡിൽ ഓരോന്നിനെ വീതം വെച്ച് ഞാൻ അടുത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്ത ഞാനിത് അതേമാതിരി കുറേ ഇത് നീളത്തിൽ തയ്ച്ച് വെച്ച് നടുമടക്കിയിട്ട് ഈ കളറുള്ള തുണി അതെങ്ങനെ ചെയ്യുക വെച്ചാൽ ഇത് ഇതാ ഈ ഒരു പീസിൻ്റെ അമ്മ ഇത് രണ്ട് പീസാണല്ലോ അത് ഇതിൻ്റെ രണ്ട് പീസിൻ്റെ അകത്ത് ഒരു പീസിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതാ അതേമാതിരി വെച്ചിട്ട് ഇതൊരു സൈഡ് എടുക്കും. മൂന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഞെറിയിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ചുറ്റോട് ചുറ്റും ഇങ്ങനെ ഞെറിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്തെടുത്ത് തയ്ച്ചു കൊടുക്കുക. അതേമാതിരി ഞാൻ ഈ സൈഡിലൊക്കെ ഇങ്ങനെ തയ്ച്ചെടുത്ത്
അതായത് ഈ ബൈ മറ്റേ പീസ് ഉണ്ടല്ലോ, രണ്ട് പീസ് തയ്ച്ച് വെച്ചിട്ട് രണ്ട് ഭാഗം വേണമല്ലോ. അപ്പോൾ മറ്റേ പീസ് എടുത്തിട്ട് ഇങ്ങനെ തിരിക്കുക, ആക്കിയിട്ട് ഈ ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് അങ്ങനെ തയ്ച്ച് കൊടുക്കുക. ഈ വക്കത്ത് കൂടെ അത് എവിടെ അങ്ങനെ വെച്ചിട്ട് ഈ ഇതിൻ്റെ ഈ ഞെറിയിട്ടത് ഉള്ളിൽ വരത്തക്ക വിധത്തിൽ അതേ ഞെറിയിട്ട ഭാഗം ഉള്ളിലേക്ക് വരണം. അങ്ങനെ ഉള്ളിൽ വരത്തക്ക വിധത്തിൽ ഇങ്ങനെ വെച്ചിട്ട് മറ്റേ പീസ് ഇതെന്നാ മൂന്ന് സൈഡും അടിച്ചെടുക്കുക. ഓപ്പൺ ചെയ്യുന്ന സൈഡ് അടിക്കില്ല, മൂന്ന് സൈഡും അങ്ങനെ വട്ടത്തിൽ തയ്ച്ചെടുക്കുക. അതേമാതിരി ഞാൻ രണ്ട് സൈഡും അടിച്ചെടുക്കുന്നുണ്ടോ. അപ്പോൾ അതാ ഇതിൻ്റെ തുണി സഞ്ചിൻ്റെ അതായി ഇത് അവിടെ കണ്ടോ, ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ ഇതായി. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഈ സൈഡ് ഈ ഷേപ്പ് ഇതാ ഒരു വേറെ ഷേപ്പിൽ ഇവിടെ അങ്ങനെ ഈ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ടല്ലോ അല്ല, അവിടെ ഈ ഞെറി വെച്ച് എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ മിഷീൻ്റെ മുകളിൽ ഒരു വലിച്ച് ഈ ഇതിങ്ങനെ വലിച്ച് വെച്ചിട്ട് ഒരു പ്രസ് ചെയ്തിട്ട് ഒരു അടി തയ്ച്ച് കൊടുക്കുക. അപ്പോൾ അത് ഒന്നും കൂടെ നല്ല ലെവലായിട്ട് അങ്ങനെ തയ്ക്കുക. ഈ സഞ്ചീൻ്റെ വർക്ക് ഇതാ ഇവിടെ കഴിഞ്ഞത്. ഈ സഞ്ചി കാണാൻ അതേമാതിരി ഉണ്ടാവും.